നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഐഎസ് ഭീകരരെന്ന് ഇങ്ങനെ നാഴിയേക്ക് 40 വട്ടം പുലമ്പാറുണ്ടല്ലോ കുറേ വർഗീയവാദികളായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ കാരണം ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഐഎസ് ഭീകരരാണ് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഐഎസ് ഭീകരർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാരെ കൂട്ടക്കുരുതി ചെയ്യുന്ന അല്ലെങ്കിൽ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട് സത്യത്തിൽ ഈ ഐഎസ് എന്ന് പറയുന്നത് ഇതെന്താണ് എന്ന് പലർക്കും അറിയാമെങ്കിൽ പോലും അതൊന്നും സമ്മതിച്ചു തരാൻ ആരും തയ്യാറല്ല കാരണം ഈ ഐഎസ് എന്ന് പറഞ്ഞ ഈ ഒരു ഭീകര സംഘടന ഇപ്പൊ എവിടെയാണുള്ളത് അല്ലെങ്കിൽ അവരിപ്പം എവിടെ പോയത് ഇവരെ മൊത്തം ഈ ഐഎസ് ഭീകരന്മാരെ മൊത്തത്തിൽ ഈ പറയുന്ന അമേരിക്കയും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ കൊന്നൊടിക്കുകയോ എന്നൊന്നും അറിയുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മൾ ന്യൂസിലാൻഡിൽ ഒരു മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് 50 പേരെ വെടിവെച്ചു വന്നത് ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു കൊടും ഭീകരൻ അല്ലേ ഒരാള് നമ്മൾ ആ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ആ ഒരാളെ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ കൊടും ഭീകരൻ എന്ന് വിചാരിച്ചിട്ട് ക്രിസ്ത്യാനികൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല ആരാണോ ചെയ്തത് അവൻ എന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ അപ്പോൾ ആ ഐഎസ് ഭീകരർ അവിടെ ഒരു പിന്നെ മുസ്ലിങ്ങളെ കയറി 50 പേരെ ആ പള്ളിയിൽ കയറി വെടിവെച്ചു വന്നു ദാരുണമായ രീതിയിൽ വെടിവെച്ചു വന്നു ഇതിനെക്കുറിച്ചിട്ടൊക്കെ എത്ര ദിവസം നമ്മുടെ ചാനൽ ചർച്ചകൾ നടന്നു എന്നാൽ അതിനുശേഷം ശ്രീലങ്ക എന്നൊരു ക്രിസ്ത്യൻ ചർച്ചിൽ കുറച്ച് മുസ്ലിം തീവ്രവാദികൾ കയറിയിട്ട് അവിടെ വെടിവെച്ചു വന്നു അല്ലെ ബോംബിട്ട് വന്നു എന്നൊക്കെ നമ്മൾ കേട്ടു അത് ചെയ്തത് ഐഎസ് ഭീകരരാണ് എന്ന തരത്തിൽ ലോകം മൊത്തം ചാനലുകൾ ചർച്ചയും നടത്തി ഇപ്പൊ ഈ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ ഈ ഇസ്രയേലിലേക്ക് ഹമാസിന്റെ ആൾക്കാർ അതായത് ഹമാസ് പോരാളികൾ എന്ന് പറയുന്നത് ഈ പലസ്തീനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയാണ് അതായത് ഹമാസ് എന്ന് പറയുന്ന ആ പലസ്തീനിലെ ജനങ്ങളുടെ സംഘടനയാണ് ഈ പറയുന്ന പലസ്തീനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയൊരു സംഘടന അത് കാലാകാലങ്ങളായിട്ട് ജൂതന്മാരുമായിട്ട് അവരുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി അവർ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഹമാസ് എന്ന് പറയുന്നവർ അപ്പൊ ഈ ഹമാസിനെ തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന മൊത്തം കൊടും കുറ്റവാളികളാണ് ഇസ്രയേൽ പോലുള്ള ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യവെറി പൂണ്ട ഈ ഒരു രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തെ ഭരണാധികാരികളൊക്കെ വളരെ നല്ലവരാണ് എന്നാണ് നമ്മുടെ ഇന്ത്യയിലുള്ള പൊതുവെ ഉള്ള ഒരു സംസാരം അല്ലേ എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പഴയ ഒരു വീഡിയോ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അംബുജാക്ഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലേ അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ് ഇദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ കാരണം ഈ കൊടിയ വർഗീയവാദിയായിട്ടുള്ള RB ബാബു അടക്കം ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനൊന്നും ഒന്നും കണ്ടിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളരെ കൃത്യമായ രീതിയിൽ നെഞ്ച് തുളച്ച് കയറുന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു തീപ്പൊരിഭാഷണം എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ് അത് ഈ പലസ്തീൻ ഇസ്രയേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടുനോക്കുക പ്രചരണമാണ് ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കയുടെ ഗ്ലോബൽ വെസ്റ്റ് ലോകത്തിന്റെ മുഴുവൻ എക്കണോമിയെയും കൊള്ളയടിച്ച് ലോകത്തെ മുഴുവൻ സമ്പത്തും സമാഹരിച്ച് ലോക സമ്പദ്ഘടനയും അതേപോലെ ലോക ആയുധം വിറ്റഴിച്ച് ലോകത്തെ മാർക്കറ്റാക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലോബൽ വെസ്റ്റിന്റെ ലീഡർ അമേരിക്കയാണ് ആ അമേരിക്കക്കെതിരെ ചെറുത്തു നിൽക്കാൻ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ എതിരില്ല ഉണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയന്റെ നല്ല കാലത്ത് അവരായിരുന്നു സോവിയറ്റ് യൂണിയൻ വീണു ചൈന ഇന്ന് മുതലാളിത്തത്തിലേക്ക് തിരിഞ്ഞു നമ്മൾ ഇന്ന് ചൈനയെ അനുഭവിക്കുന്ന ഈ മൊബൈലിന്റെ പേരിൽ ഓർക്കുന്നേ അതിനപ്പുറത്തേക്ക് അത് പോയി അപ്പൊ ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തെ ചെറുത്തു നിൽക്കാൻ പറ്റുന്ന ഒരു ബദൽ എന്ന നിലയിലാണ് അവരുടെ മുമ്പിൽ ഇസ്ലാം തീവ്രവാദം എന്ന് പറയുന്ന പൊളിറ്റിക്സ് വരുന്നത് അതുകൊണ്ട് മുസ്ലിം അവരെ താടി വെച്ചാൽ ഭീകരവാദിയാണ് പറഞ്ഞു ധരിച്ചാൽ തീവ്രവാദിയാണ് ഒരു ഇസ്ലാമോ ഫോബിയയുടെ പൊളിറ്റിക്സ് അമേരിക്ക സ്പോൺസർ ചെയ്യുന്നു ഇസ്രായേലിലേക്ക് നമുക്കറിയാം അദ്വാനിയും അതേപോലെ ഇവിടുത്തെ BJP നേതാക്കന്മാർ സംഘപരിവാർ നേതാക്കൾ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഇസ്രായേലിൽ പോയത് ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കുന്നതിനകത്ത് ഇന്ന് ഇസ്രായേലിന് പങ്കുണ്ട് അമേരിക്ക ഇസ്രായേൽ ഗ്ലോബൽ കൂട്ടുകെട്ടിലൂടെ ലോകത്തെമ്പാടും ഒരു അപരത്വം ഉണ്ടാക്കുക ഞങ്ങളെ ഇല്ലാതാക്കണം ഒരു വിഭാഗത്തെ ഇല്ലാതാക്കണം തങ്ങളുടെ ആധിപത്യത്തിനെതിരാണ് ഉടനെ വിളിക്കാൻ എളുപ്പം എന്താ പേയില്ലാത്ത പട്ടിയെ പേപ്പട്ടിയെന്ന് വിളിച്ച് തല്ലിക്കൊന്നാൽ ആരും ചോദിക്കുകയില്ലല്ലോ എക്സാക്ട്ലി ഇവിടെ നടക്കുന്നതാണ് കേരളത്തിലെ തീവ്രവാദത്തിന്റെ നേഴ്സറി ഞാൻ കണ്ടത് ചെറുപ്പകാലത്ത് അമ്പലപ്പറമ്പുകളില പള്ളിമുറ്റങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല പള്ളി ഇപ്പോ ഉണ്ട് എന്താ കാര്യം ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് ഉണ്ടായപ്പോൾ ബോംബെ കലവ ഉണ്ടാവുമ്പോൾ മുർഷിദാബാദ് ഉണ്ടാവുമ്പോൾ ഈ സഞ്ജോത എക്സ്പ്രസ് ഉണ്ടാകുമ്പോൾ അസിമാനന്ദയ്ക്ക് വെള്ളച്ചീട്ട് കൊടുത്തിട്ട് നിരപരാധിയാണെന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിക്കുന്ന BJP ഭരണത്തിന് കീഴില്ല ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരായിരുന്ന് കൊളേജിയമല്ലോ ഗവൺമെന്റാണ് നിയമിക്കുന്നത് ആ അവസ്ഥയിൽ ഇന്ന് അത് പറയുന്നു ചില ജഡ്ജിമാർ ഒഴിഞ്ഞു മാറിയില്ലേ അമിത്ഷാ പ്രതിയായ കുറ്റക്കേസിൽ ആ പ്രതിയിൽ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ജഡ്ജി കൊല ചെയ്യപ്പെട്ട രാജ്യമാണ് നമ്മുടേത്
ജസ്റ്റിസ് കർണൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടില്ല, ദളിതനായതിന്റെ പേരിൽ അയാൾ അനുഭവിക്കുന്നു. കൃത്യമായ ഒരു രാഷ്ട്രീയം ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന് വേണ്ടി ഉണർന്നെണീക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് നൂറ്റാണ്ടുകളായി ജാതിയുടെ മേൽ അടിച്ചമർത്തപ്പെട്ടവർ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ പറഞ്ഞ നിരന്തരമായ അക്രമങ്ങൾ, നിരന്തരമായ വർഗീയ കൊലകൾ, ഇന്ത്യയിലുണ്ടായ 125 വർഗീയ കലാപങ്ങളിൽ കൊല ചെയ്യപ്പെട്ട ഏതാണ്ട് 75% ആൾക്കാരും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരാകുമ്പോൾ എങ്ങനെയാണ് അവർ കൂടുതൽ കൊല്ലുന്നത്? തീവ്രവാദം അവരുടെ പേരിലാണെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടത് അവരല്ലേ? ഇന്ത്യൻ തീവ്രവാദ ഈ കാര്യം സ്ഫോടനങ്ങളിൽ മുഴുവൻ കൊല ചെയ്യപ്പെട്ടവരാ. അസിമാനന്ദ ജയിലിൽ പോയി കിടന്നിട്ട് പറഞ്ഞൊരു സാക്ഷിയുണ്ട്, നമ്മളാരും മറന്നിട്ടില്ല. ഞാൻ ജയിലിൽ കിടന്നപ്പോ എനിക്ക് ആഹാരം തന്നത് എന്റെ കൂടെ ജയിലുണ്ടായിരുന്ന സലീമാണ്, അതുകൊണ്ട് മനമാറ്റം ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ വെറുതെ വിട്ടു. ഇതിനകത്തൊക്കെ വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഈ ഇന്ത്യക്കകത്ത് ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന എഴുത്തുകാർ, ചിന്തകന്മാർ, മതേതരവാദികൾ, ബുദ്ധിജീവികൾ, ദളിതുകൾ, അവകാശങ്ങൾ ചോദിക്കുന്ന ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, ഇവരെയൊക്കെ കൂടി ഒന്നിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു അമേരിക്കൻ ഇസ്ലാമോഫോബിയ ഇന്ത്യക്കകത്ത് രാഷ്ട്രീയമായി പ്രയോഗിക്കുന്നു. ഇത് നമ്മൾ കാണാതെ പോകുന്നു. വ്യക്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടും നമ്മുടെ ഇവിടെയുള്ള ചില മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്ന ചില വിഭാഗമാണ് ഇന്നിപ്പോൾ ഈ നമ്മുടെ ഈ നാടിൻ്റെ ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഈ അംബുജാക്ഷൻ ഇത് പറയുമ്പോഴത്തേക്ക് ഈ അടുത്തിരിക്കുന്ന കൊടിയ വർഗീയവാദിയായിട്ടുള്ള ഈ ബാബു എന്ന് പറയുന്നവൻ്റെ ആ ഒരു നോട്ടം നോക്കണം. കാരണം അവനിക്ക് ഇതിനെ ഒന്നും തിരിച്ചൊരു മറുപടി പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് മുമ്പിൽ പൊള്ളിച്ചടുക്കി കളയും, പൊള്ളിച്ചടുക്കി നശിപ്പിച്ച് കളയും. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇതുവരെ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങളെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ എന്ന് മുതലാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അല്ലെ പ്രതിരോധിക്കാൻ വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാരണം ബാബരി മസ്ജിദിന്റെ പതനത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ഒരു വലിയ രീതിയിലുള്ള ആ ഒരു വിഭാഗീയത നമ്മൾ കണ്ടു തുടങ്ങി. അല്ല, അതിന് മുമ്പൊന്നും നമ്മൾ അത്ര വലിയ ഇതായിട്ടൊന്നും കണ്ടിട്ടില്ല. കാരണം നമ്മൾ കേരളത്തിലൊക്കെ വളരെ മതസൗഹാർദ്ദ രീതിയിൽ പൊക്കോണ്ടിരുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കടന്നുകൂടിക്കൊണ്ട് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ മനസ്സിലേക്ക് വിഷമിട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഈ കൂട്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും വീഴാതെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെങ്കിലും സമാധാനവും സ്വസ്ഥതയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കണക്ക് വലിയ വിദ്യാഭ്യാസങ്ങളില്ല, അതല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അവരെ അവിടെ ഇട്ട് വീർപ്പ് മുട്ടിക്കുമ്പോഴത്തേക്ക് ഗതികെട്ടിട്ടാണെങ്കിൽ പോലും അവരൊക്കെ ആ ഒരു ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം ഇന്ന് പൊക്കോണ്ടി. അപ്പം ഈ ആഗോള തീവ്രവാദത്തെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ISന്റെ ഉൽപ്പന്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമികൾക്ക് അമേരിക്കയിലുണ്ടായ ഒരു ചാരസന്തതിയാണ് IS പോലുള്ള ഒരു കൊടിയ തീവ്രവാദ പ്രസ്ഥാനത്തെ വാർത്തെടുത്തിരിക്കുന്നത്. അത് ബുദ്ധിയും വിവേകവും ഉള്ളവർക്ക് അറിയാം. IS എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടിയുടെ പിതാവും മാതാവും ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട് അംബുജാക്ഷൻ സാറിനുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ബുദ്ധിജീവികളായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള മനുഷ്യന്മാരാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നേരെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെനീസ് എൻ്റർടൈൻമെൻറ്റ്.